Hi friends, Assalamualaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല മഴയുള്ള സമയത്ത് നല്ല എള്ളും ചൂടോട് കൂടിയിട്ടുള്ള സേമിയ പായസം കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് പായസം എന്ന് പറയുന്നത്. പല വിധത്തിൽ പായസങ്ങളുണ്ട്. അട വെച്ചിട്ടുണ്ട്, ചെറുപയർ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അരി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് ട്രെൻഡായി വന്നിരുന്ന ചക്കയുടെ സീസണിൽ ചക്ക പായസം, അത് വളരെ ട്രെൻഡിങ് ആയിട്ട് നിന്നിരുന്ന ഒരു പായസമായിരുന്നു. അങ്ങനെ പല വിധത്തിലുള്ള പായസങ്ങളുണ്ട്. സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കാറ് എന്തെങ്കിലും ഓണം, വിഷു അങ്ങനെയൊക്കെ ആഘോഷങ്ങൾ വരുന്ന ടൈമിലാണ്. എങ്കിൽ കൂടെ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുന്നത് അടയോ സേമിയോ ആണല്ലേ. എനിക്ക് സേമിയ അല്ലെങ്കിൽ അട ആ ഒരു പായസമൊക്കെയാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾക്ക് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കുന്നത് സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. കൂടെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കുക കേട്ടോ. നമ്മൾ പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പല രീതിയിലും പായസം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണെന്ന് പായസം ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, അഥവാ 500 ml നാല് പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സേമിയ വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. ഞാനിവിടെ റോസ്റ്റ് ആയിട്ടുള്ള സേമിയയാണ് എടുത്തിട്ടുള്ളത്. ഇനി റോസ്റ്റഡ് വേണമെന്നൊന്നുമില്ല കേട്ടോ, മറ്റേതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനെടുത്തിട്ടുള്ള ഈ പാക്കറ്റിൽ 900 ഗ്രാം ക്വാണ്ടിറ്റിയിൽ വെർമിസെല്ലി ഉണ്ട്. ഇത്ര എടുക്കുന്നില്ല, ഒരു 700 ഗ്രാമൊക്കെ എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇനി അട്ടും തൂവി പോവാതെ നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇനി അത് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം ഉണ്ടാക്കുന്നത് ആ പാത്രം അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്. നെയ്യ് അധികം ഒന്നും വേണ്ട, അധികം ആയാലും ഒട്ടും ടേസ്റ്റ് ഇല്ല കേട്ടോ. കുറച്ച് മാത്രം എടുക്കുക, നമ്മൾ എത്രത്തോളം സേമിയ എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് റൈസിൻസും കിസ്മിസും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പിന്നെ ഈ റൈസിൻസും കിസ്മിസും ഒക്കെ നമ്മൾ അധികം എടുക്കുന്നത് നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. കൂടുതലൊക്കെ കയ്യിലുണ്ടെങ്കിൽ കൂടുതലെടുത്താലൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത്രയും എടുക്കുന്നുള്ളൂ കേട്ടോ. ഇടയ്ക്ക് നന്നായിട്ട് കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ആ പേക്ക് മുഴുവനായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഒരു 700 ഗ്രാം ഒക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു ഇത് റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയയാണ്, അഥവാ വറുത്ത സേമിയയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഈ നെയ്യിലിട്ടിട്ട് റോസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ വറുത്ത സേമിയ ആയതുകൊണ്ട് തന്നെ അധികം ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ നെയ്യിലൊന്ന് കവർ ചെയ്തിട്ട് അത്രയും മതി. അപ്പോൾ സേമിയയൊക്കെ നെയ്യിൽ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ പാലുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ പാൽ നമ്മൾ നേരത്തെ തിളപ്പിച്ചിട്ടാണ് ഇതിലോട്ട് ഒഴിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു രീതിയിൽ കൂടെ ഉണ്ടാക്കാം കേട്ടോ. അഥവാ നമ്മൾ സേമിയ വറുത്തല്ലോ, ആ വറുത്തതിന് ശേഷം ഇതിലോട്ട് തിളപ്പിക്കാത്ത പാൽ ഒഴിച്ചിട്ട് ഇതിൽ കടന്നിട്ട് രണ്ടും കൂടെ ഒരേ സമയം കുക്ക് ചെയ്താലും മതി. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യം പാല് തിളപ്പിച്ചിട്ട് ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്ന്. അപ്പോൾ നമ്മളങ്ങനെ പാലും കൂടെ ചേർത്തിട്ട് ഈ സേമിയൊക്കെ ഈ പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് തിളച്ചിട്ട് സേമിയ കുക്കായി കിട്ടൂല, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം സേമിയ കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ ഇന്ന് നമ്മൾ ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരട്ടെ.
നമ്മുടെ പാലൊക്കെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഈ ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് അതിൻ്റെ കുരുവോട് കൂടിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. സോറി, തൊലിയോട് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇനി ഒന്നിങ്ങോട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ. പൊടി ചേർക്കുന്നതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ ഏലക്ക ഇങ്ങനെ ചേർക്കുന്നതാണ്. അപ്പോൾ ഇതിൽ കുക്കായിട്ടത് വീർത്ത് പൊങ്ങിയിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിൽ അലിഞ്ഞ് ചേരും. അതിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി എല്ലാം എന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർത്താലും മതി. ഇനി നമ്മൾ സേമിയ നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ, സേമിയ കുക്കാവുന്ന വരെ എന്ന് കരുതിയിട്ട്. ഒരുപാട് ഇങ്ങനെ അധികമായിട്ട് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കാം. അപ്പോൾ നമുക്ക് സേമിയ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടെ ഒന്ന് കുക്കായി കിട്ടട്ടെ. ഇപ്പോൾ ഒരു കടിക്കുന്ന പരുവത്തിലാണ് നമുക്ക് സേമിയ കിട്ടിയിട്ടുള്ളത്. ഇനി ഒന്നും കൂടെ ഒന്ന് കുക്കായി കിട്ടട്ടെ. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് സേമിയൊക്കെ ഏകദേശം കണ്ടല്ലോ നല്ല വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട്, അഥവാ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതാ ഇങ്ങനെ പൊട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൈവച്ചിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ, പൊട്ടുകയാണെങ്കിൽ അത് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് മധുരം ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്തെടുക്കുകയാണ്. ഞാൻ ആദ്യം 1.5 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര. അതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല കേട്ടോ. ചിലർക്ക് അധികം മധുരം വേണ്ടി വരും, മറ്റു ചിലർക്ക് മധുരം കുറവായിട്ട് വേണ്ടി വരും. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനല്ല, നമ്മൾ എത്രത്തോളം വേണോ ആ ഒരു രീതിക്ക് അനുസരിച്ച് പഞ്ചസാര ഇട്ടെടുക്കുക കേട്ടോ. ചിലർക്ക് പായസം നല്ല മധുരത്തിൽ കഴിക്കുന്നതായിരിക്കും ഇഷ്ടം, അവർ കൂടുതൽ മധുരം വേണ്ടി വരും. ഇപ്പം ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ, പാകത്തെ മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി പഞ്ചസാര കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മധുരം കുറവാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് മധുരം കുറച്ചുകൂടെ ചേർക്കാം, ഇനി ഒട്ട് വേണ്ടെന്നുള്ളവർക്ക് കുറച്ചിട്ട് ചേർത്താലും മതി. ഇപ്പോൾ പഞ്ചസാരയും ചേർത്തു, സേമിയ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെക്കുന്നതിന് മുന്നായിട്ട് ഇതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ വാങ്ങി വെക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ ഒരു അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. മിൽമയുടെ നെയ്യാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, അത് നേരത്തെ പറയാൻ വിട്ടിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ നെയ്യിൻ്റെ ചുവ എടുത്ത് നിൽക്കൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഇതുവരെ നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ മധുരം ഒരു 2 കപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്, കാരണം നല്ല ഒരു ടേസ്റ്റിൽ അധികം കുത്തുന്ന മധുരമല്ല, എന്നാൽ ഒട്ടും കുറവുമില്ല ആ ഒരു ടൈപ്പ് മധുരം, നല്ല ടേസ്റ്റുള്ള മധുരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പായസമൊക്കെ സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട്. സേമിയൊക്കെ കുക്കായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ പായസം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസമാണ് നമ്മളിത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ഫ്രം ലച്ചൂസ് ദേസി കിച്ചൻ. താങ്ക് യു.